ഇന്ന് രാത്രിയിൽ വായിച്ച വാക്യം 121-ാം സങ്കീർത്തനമാണ്. അതിൻ്റെ ആരംഭ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ എൻ്റെ കണ്ണു പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും. ഒരു ആരോഗണ ഗീതമായി സങ്കീർത്തനക്കാരൻ എഴുതിയ ഈ സങ്കീർത്തനം. സഹായം അന്വേഷിക്കുന്ന ഒരു മനുഷ്യനെ നമുക്കവിടെ കാണാൻ കഴിയും. അത്യാവശ്യമായി കാര്യങ്ങൾക്ക് ക്രമീകരണം ഉണ്ടാകേണ്ടതിന് എന്നെ ആര് സഹായിക്കും, എവിടെ നിന്ന് എനിക്ക് സഹായം കിട്ടും, ഓടാവുന്നിടത്തൊക്കെ ഓടി, ചെയ്യാവുന്നൊക്കെ ചെയ്തു, മുട്ടുമടക്കേണ്ടിടത്തൊക്കെ മുട്ടുമടക്കി, നേർച്ചകൾ നേരാവുന്നൊക്കെ നേർന്നു, ഇനി എങ്ങനെയാണെന്ന് ഒരു പിടിയുമില്ല. എന്നാൽ അവസാനം ചോദിക്കുന്നൊരു ചോദ്യമാണ്: എവിടെ നിന്ന് സഹായം, ആര് സഹായം നൽകും? സഹായം ആവശ്യമില്ലാത്ത ആരും ഈ ഭൂമിയിലില്ല. എന്നാൽ ഒരു ഭക്തൻ പറയുകയാണ്: ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും. എന്നിട്ട് സങ്കീർത്തനക്കാരൻ തന്നെ പറയുന്നു: എൻ്റെ സഹായം എവിടെ നിന്ന് വരും? രണ്ടാമത്തെ വാക്യം: എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ആകാശത്തെയും ഭൂമിയെ ഉണ്ടാക്കിയ ദൈവം നിന്നെ സഹായിക്കാൻ ശക്തന. നമുക്കറിയാം, ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ 2 അധ്യായങ്ങളൊക്കെ വായിക്കുമ്പോൾ സൃഷ്ടിപ്പിൻ്റെ ഒരു അധ്യായമാണ്. 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ട് കരയും വെള്ളവും തമ്മിൽ വേർതിരിച്ചിട്ട് കരയിൽ ദൈവം ഏദൻ തോട്ടം സൃഷ്ടിച്ചു. ആകാശമണ്ഡലങ്ങളിൽ നക്ഷത്രങ്ങളെയും ചന്ദ്രനെയും സൂര്യനെയും ഒക്കെ ദൈവം നിർമ്മിച്ചു. കടലിനകത്ത് തിമിംഗലങ്ങളെയും മറ്റ് ജീവികളെയും കടലിനകത്ത് നിർമ്മിച്ച് കരയിൽ ദൈവം മനുഷ്യർക്ക് വേണ്ടതെല്ലാം ഒരുക്കിയെടുത്തു. ശുദ്ധവേദപുസ്തകം പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് മനുഷ്യനെ ദൈവം 6-ാം ദിവസം സൃഷ്ടിച്ചു എന്ന. 6-ാം ദിവസം മനുഷ്യനെ സൃഷ്ടിച്ച ദൈവം കഴിഞ്ഞ 5 ദിവസം ഒറ്റയ്ക്കായിരുന്നു ഈ ഭൂമിയെ, ഒറ്റയ്ക്കായിരുന്നു. മനുഷ്യൻ്റെ ആശ്രയമോ മനുഷ്യൻ്റെ സാമീപ്യമോ ഒന്നും ഈ ഭൂമിയിൽ ഇല്ലായിരുന്നു. ഞാൻ ചോദിക്കുന്നു, 1-ാം ദിവസം ദൈവം വെള്ളത്തെയും കരയും തമ്മിൽ വേർതിരിച്ചപ്പോൾ അവിടെ പൊടിയുണ്ടായിരുന്നല്ലോ. പൊടിയിൽ നിന്നല്ലേ മനുഷ്യനെ ഉണ്ടാക്കിയേ? പൊടിയിൽ നിന്നും തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന ഈ മനുഷ്യനെ ഉണ്ടാക്കേണ്ട പൊടി 1-ാം ദിവസം തന്നെ ഭൂമിയിൽ ഉണ്ടായിരുന്നല്ലോ. എന്തുകൊണ്ട് ദൈവം 1-ാം ദിവസം അത് ചെയ്തില്ല? 2-ാം ദിവസം എന്താ ചെയ്യാഞ്ഞത്? 3-ാം ദിവസവും ദൈവം മനുഷ്യനെ എന്താ സൃഷ്ടിക്കാഞ്ഞത്? 4-ാം ദിവസവും സൃഷ്ടിച്ചില്ല, 5-ാം ദിവസവും സൃഷ്ടിച്ചില്ല. തൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ട മനുഷ്യനെ പൊടിയിൽ നിന്നെടുത്തത്, ആ പൊടി ഉണ്ടാക്കിയത് 5-ാം ദിവസമോ 6-ാം ദിവസം നിരമ്പെടുത്തപ്പെടല്ല. വെള്ളത്തെ വേർതിരിച്ചപ്പോൾ അവിടെ പൊടിയായി. ആ പൊടി കൊണ്ട് 1-ാം ദിവസം സൃഷ്ടിക്കാമായിരുന്നു. പക്ഷെ നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടായിരുന്നു, ഒരു പദ്ധതി ഉണ്ടായിരുന്നു. ഞാനിതെല്ലാം സൃഷ്ടിക്കുന്നത് ചരാചരങ്ങളെ, സസ്യങ്ങളെ, മൃഗങ്ങളെ, വൃക്ഷങ്ങളെ ഒക്കെ ഞാൻ സൃഷ്ടിക്കുന്നത് എന്നിൽ ഇരിക്കുന്ന മനുഷ്യനെ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ്. എന്നിലിരിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, എന്നിലിരിക്കുന്ന ഒരു ജീവനുണ്ട്, എന്നിലിരിക്കുന്നൊരു ആ ജീവൻ പുറത്തു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെയും ഉണ്ടാക്കുന്നത്, ഞാൻ ഇതൊക്കെയും സൃഷ്ടിക്കുന്നത്. ആ സൃഷ്ടിക്ക് ഒന്നിനും കുറവ് വരാൻ പാടില്ല എന്ന ദൈവത്തിന് നിശ്ചയമുണ്ടായിരുന്നു. മോശ എഴുതിയ പഴയ നിയമ പുസ്തകത്തിലെ ആദ്യത്തെ പഞ്ചഗ്രന്ഥങ്ങളിൽ പറയുന്നത് ദൈവം മനുഷ്യനെ പൊടി കൊണ്ടുണ്ടാക്കി എന്നാണ്, പൊടിയിൽ സൃഷ്ടിച്ച ദൈവം എന്നാണ്. എന്നാൽ എഫേസ്യ ലേഖനം 1-ാം അധ്യായം 3-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പറയുകയാ: ഞാൻ സൃഷ്ടിയല്ലേ അല്ല, ഞാൻ പൊടി അല്ലേ അല്ല, ഞാൻ ദൈവത്തിൻ്റെ ജീവനാണ്. അവർ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്: ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തുവിൽ അവൻ എന്നെ കണ്ടിരിക്കുന്നു. ലോകം ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മെ കണ്ടൊരു ദൈവമുണ്ട്. ലോകം സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പ് നമ്മെ ആമേൻ ഉദ്ദേശിച്ച ഒരു ദൈവമുണ്ട്. ലോകമുണ്ടാകുന്നതിന് മുമ്പ് നമ്മെ കണ്ട ദൈവത്തിന്, ഈ ലോകത്തെ നമ്മെ ആക്കുന്നതിന് മുമ്പ് ലോകത്തിൽ വേണ്ടതെല്ലാം കരുതിയിട്ടാണ് 6-ാം ദിവസം സകലതും നന്നെന്ന് കണ്ട ശേഷം
സകലതും തീർത്തു എന്ന് പറഞ്ഞതിന് ശേഷം ഏ യഹോവയായ ദൈവം മനുഷ്യനെ ആറാം ദിവസം സൃഷ്ടിച്ചത്. മനുഷ്യനെ ആറാം ദിവസം സൃഷ്ടിച്ചിട്ട് അയ്യോ കുറച്ച് കാര്യങ്ങളുടെ ഇവർക്ക് വേണ്ടി സൃഷ്ടിക്കണമല്ലോ എന്ന് പറഞ്ഞ് ഏഴാം ദിവസം ഒരു സൃഷ്ടിപ്പിൻ്റെ ദിവസം ഞാൻ കാണുന്നില്ല. വേദപുസ്തകം പറയുന്നത് ഇങ്ങനെയാണ്, ഏഴാം ദിവസം ദൈവം സ്വസ്ഥമായിരുന്നു. അമേൻ, നോക്കുക, സ്വസ്ഥമായിരുന്നു. ആ കഴിഞ്ഞ അഞ്ച് ദിവസം മനുഷ്യനെ സൃഷ്ടിച്ചതിൻ്റെ മുമ്പുള്ള അഞ്ച് ദിവസം ഈ ഭൂമിയിൽ ഉണ്ടാക്കിയ സകല ചരാചരങ്ങളും ആകാശത്തിലും കടലിനകത്തും കരയ്ക്കകത്തും ഉണ്ടാക്കിയത് എല്ലാം തൻ്റെ ഉള്ളിലിരുന്ന ജീവന് വേണ്ടിയായിരുന്നു എന്ന് ഇന്ന് രാത്രിയിൽ ഈ സായാഹ്നത്തിൽ ഈ ഓൺലൈൻ ചർച്ചിനകത്ത് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിരുന്നു കൊണ്ട് എത്ര പേർക്കുന്നോ സ്തോത്രം പറയാൻ കഴിയും. അങ്ങനെയെങ്കിൽ ഞാനൊരു ദൂതുടെ കൂട്ടിച്ചേർക്കുക, നീ ജനിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടതെല്ലാം കരുതിയിട്ടുണ്ട്. നീ ആമേൻ ജനിക്കുന്നതിന് മുമ്പ്, നിന്റെ തലമുറ ജനിക്കുന്നതിന് മുമ്പ്, നിന്റെ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുമ്പ്, നിന്റെ കുടുംബജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് നിനക്ക് വേണ്ടത് എല്ലാം കരുതിയിട്ടുണ്ട്. കരുതുന്ന ഒരു നല്ല ദൈവത്തിനായി ഇന്ന് രാത്രി കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നീ ഒന്നിനും കയറി പോകരുത്. ഞാൻ എപ്പോഴും പറയുന്നൊരു ചിന്തയുണ്ട്, ആമേൻ, ചില വേദികളൊക്കെ ഞാൻ പറഞ്ഞപ്പോൾ ഉറപ്പിച്ചിട്ടുമുണ്ട്, ആമേൻ, എൻ്റെ ദൈവത്തിന് നിർബന്ധമുണ്ടായിരുന്നു ഒരിക്കലും തൻ്റെ കുഞ്ഞുങ്ങൾ രാവിലെ വന്നിട്ട് തമ്പുരാൻ്റെ വീടിൻ്റെ വാതക്കെ വന്ന് മുട്ടിയിട്ട് ശല്യം ഉണ്ടാക്കരുത്. നിങ്ങൾ അങ്ങനെ ഒരു വാക്യനകത്തില്ല, നിങ്ങൾ തപ്പി എന്നോട് വിഷയം ഉണ്ടാക്കാൻ വരരുത്. ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. ദൈവത്തിൻ്റെ അടുക്കൽ ദൈവമേ തേങ്ങയില്ല, രാവിലെ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടി ആമേ കാര്യങ്ങളൊക്കെ എടുത്തു വെച്ചു, മുളകെടുത്തു, ഉള്ളിയെടുത്തു, അതിന് വേണ്ട കാര്യങ്ങളെടുത്തു, പക്ഷേ നോക്കിയപ്പോഴ തേങ്ങ എന്ന് പറഞ്ഞ് സാധനമില്ല എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ അടുക്കൽ വരരുത്, ദൈവത്തിൻ്റെ നിർബന്ധമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രിയിൽ ഞാൻ പരിശുദ്ധാത്മാവി പറയാം, നിങ്ങൾക്ക് വേണ്ടതെല്ലാം തമ്പുരാൻ്റെ നിർബന്ധമുണ്ട്, എൻ്റെ കുഞ്ഞ് അതില്ല ഇതില്ല എന്ന് പറയരുത്. ഇന്ന് രാത്രി എത്ര പേർക്ക് സ്തോത്രം പറയാൻ കഴിയും? ഹാലലൂയ്യ. അകത്ത് ജീവനുള്ള ദൈവമക്കൾ ഇന്ന് രാത്രി ആമേൻ പറഞ്ഞാട്ടെ, ഹാലലൂയ്യ. എന്നാൽ ഇന്ന് പകൽ പാതി വഴിയിൽ ദൈവം ഒരുക്കി വെച്ച നന്മകളും അവകാശങ്ങളും നമ്മുടെ ജീവിതത്തിൽ നിന്ന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അത് എത്തിപ്പിടിക്കുവാൻ കഴിയാതെ അന്യപ്പെട്ടു പോകുമ്പോൾ, ദൈവത്തെ നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ളത് കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ വെളിപ്പാടിൽ പറഞ്ഞത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലെന്നാണെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുള്ള ദൈവപദ്ധതിയിലേക്ക് വരുവാൻ തടസ്സമായി നിൽപ്പുണ്ടെങ്കിൽ ഭക്തൻ പറയുക, ഞാൻ ആടിയുലയാനല്ല, ഞാൻ അവിടെ ഇവിടെയും പോയി ആമെ മുട്ടാനല്ല, പകരം ഇന്ന് രാത്രി ദൈവാത്മ പറയുക, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എൻ്റെ സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം സങ്കീർത്തനക്കാരനോട് തന്നെ പറയുക, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. മൂന്നാം വാക്യം പറയുന്നു, നിന്റെ കാല് വഴുതുവാൻ അവൻ സമ്മതിക്കയില്ല. നിന്റെ കാല് വഴുതുവാൻ സമ്മതിക്കാത്തൊരു ദൈവമുണ്ട്, നീ വഴുതി പോകുവാൻ ഇടവരുത്താത്തൊരു ദൈവമുണ്ട്, നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ട്, നിന്റെ ആവശ്യങ്ങൾ അറിയുന്നൊരു ദൈവമുണ്ട്. ഇന്ന് രാത്രി ഞാൻ ദൈവസാന്നിധ്യത്തിൽ ദൈവകൃപയിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കാല് വഴുതി പോകുവാൻ സമ്മതിക്കാതെ വഴുവഴുപ്പിൽ നിന്നാലും തെറ്റി വീഴാതെ തെന്നി വീഴാതെ നിനക്ക് വേണ്ടി കരുതുന്നൊരു ദൈവമുണ്ടെന്ന് ഞാൻ ഇന്ന് രാത്രി വിളിച്ചു പറഞ്ഞ നിന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തു പ്രിയരെ, നിന്റെ ആവശ്യങ്ങൾ ദൈവത്തോട് പറ പ്രിയരെ. ഇന്ന് രാത്രി നിനക്ക് വേണ്ടി കരുതുന്ന ഒരു നല്ല കർത്താവുണ്ട്, അവൻ നിനക്ക് വേണ്ടി അത്ഭുതങ്ങൾ ഇന്ന് രാത്രി ചെയ്യാൻ പോകുകയാണ്. നാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ്, ഇസ്രായേലിന്റെ പരിപാലകൻ മയങ്ങുകയില്ല ഉറങ്ങുകയില്ല. യഹോവ നിന്റെ പരിപാലകൻ, യഹോവ നിന്റെ വലതുഭാഗത്ത് നിനക്ക് തണൽ. ഇത്രമൊക്കെ ഇന്ന് രാത്രി സന്തോഷമുണ്ട്. ഇസ്രായേലിന്റെ പരിപാലകൻ എന്ത് ചെയ്യുന്നില്ല? മയങ്ങുന്നില്ല, ഉറങ്ങുന്നില്ല. എല്ലാ ദിവസവും വൈകിട്ട് നാലര കഴിയുമ്പോൾ കൊട്ടി ഉറക്കുന്ന ഒരാളല്ല എൻ്റെ ദൈവം. രാവിലെ അഞ്ചു മണിക്ക് എഴുന്നേറ്റ് കൊട്ടി വിളിക്കുന്ന ഒരാളല്ല, കൊട്ടി വിളിച്ചാൽ മാത്രം ഉണരുന്ന ഒരു ദൈവമല്ല എൻ്റെ ദൈവം. എൻ്റെ ദൈവം സദാകാലവും ഉണർന്നിരുന്ന തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി സദാകാലവും ജാഗരിക്കുന്ന, ഉറങ്ങാതെ മയങ്ങാതെ
യഹോവ ഭക്തൻ ഉറക്കത്തിൽ കുടുക്കുന്നു എന്ന് വായിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി സങ്കീർത്തനക്കാരോട് ചേർന്ന് പറ കർത്താവേ അങ്ങ് എൻ്റെ പരിപാലകനാ അങ്ങ് എൻ്റെ രക്ഷകനാ അങ്ങ് എൻ്റെ സ്ഥിതി മാറ്റുന്നവനാ അങ്ങ് എൻ്റെ രോഗം മാറ്റുന്നവനാ അങ്ങ് എൻ്റെ സ്ഥിതികൾക്ക് വ്യത്യാസപ്പെടുത്തുന്നവനാ ഞങ്ങൾക്ക് ഇന്ന് രാത്രി ഒന്നറിയാം യഹോവ ഞങ്ങളുടെ ദൈവമായിരിക്കുന്നിടത്തോളം കാലം അങ്ങ് മയങ്ങുകയും ഉറങ്ങുകയും ചെയ്യുന്നില്ല ഞങ്ങൾക്ക് വേണ്ടി ഇറങ്ങി നടക്കുന്ന ദൈവം ഹല്ലേലൂയ ഒരാമേൻ പറഞ്ഞാട്ടെ ഇറങ്ങി നടക്കുന്ന ദൈവം നോക്കുക ഹാമേ ആമേൻ ദാനിയേലിന്റെ പുസ്തകത്തിൽ കാണുന്നില്ലേ ഹല്ലേലൂയ എരിയുന്ന തീച്ചൂളയിലേക്ക് എൻ്റെ ദാസന്മാരെ എടുത്തിട്ടപ്പോൾ എന്താ സംഭവിച്ചത് ചന്ദ്രക്കും മേശക്കഹേന്ദ്രകോവ് തീക്കകത്തൂടെ നടക്കുമ്പോൾ ആമ കെട്ട കഴിഞ്ഞവരായി നിൽക്കുമ്പോൾ ആമ രാജാവ് ആമ മാംസം ആമ വെന്ത് കിടക്കുന്ന പൊടിക്കൂമ്പാരം കാണാൻ വേണ്ടി ആമേൻ ആ തീക്കുണ്ടത്തിലേക്ക് നോക്കുമ്പോ കണ്ടത് എന്താ മൂന്ന് പേരെ കഴിഞ്ഞ രാത്രിയിലിട്ടു പക്ഷെ നാലാമതൊരുവനും കൂടെ കെട്ടഴിയപ്പെട്ടവനായി ഭക്തന്മാരുടെ കൂടെ തീക്കകത്തിറങ്ങി നടക്കുന്നു അതാണ് എൻ്റെ യഹോവ അതാണ് ഇസ്രായേലിന്റെ പരിപാലകൻ തീ വന്നാലും കൂടെ നിൽക്കുന്ന വെള്ളത്തിൽ മുങ്ങിയാലും മുങ്ങിപ്പോകാതെ അനുവദിക്കുന്ന ആമ ഇന്ന് രാത്രി യെശയ്യാവ് വിളിച്ചു പറഞ്ഞ പദം അങ്ങനല്ലേ ഹല്ലേലൂയ ഞാൻ വെള്ളത്തിൽ കൂടെ കടന്നുപോയ അവ എന്നെ മുക്കുകയില്ല തീക്കൂടെ കടന്നുപോയ ഞാൻ വെന്തുപോകയില്ല ഇന്ന് രാത്രി വിശ്വാസത്തിന്റെ കണ്ണിൽ ആത്മമണ്ഡലത്തിൽ ദൈവകൃപയിൽ ഞാൻ വിളിച്ചു പറയ ഇസ്രായേലിന്റെ പരിപാലകനെയാണ് നീ ആരാധിക്കുന്നതെങ്കിൽ നിന്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല കുഞ്ഞെ നിന്റെ പരിപാലകൻ മയങ്ങുന്നില്ല നിന്റെ വിഷയം വരുമ്പോൾ ആമെ മനുഷ്യർ മയങ്ങിപ്പോകും മനുഷ്യർ ഉറങ്ങിക്കാണിക്കും എന്നാൽ എൻ്റെ ദൈവം സദാകാലവും ഉണർന്നിരുന്ന് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ് ഹല്ലേലൂയ മനുഷ്യർ ആമെ സാഹചര്യത്തിനൊത്തവണ്ണം പെരുമാറും ആമേൻ മനുഷ്യർ നിന്റെ കയ്യിൽ നിന്റെ പേഴ്സ് കാലിയാകുന്നു നിന്റെ അക്കൗണ്ടിൽ ഒന്നുമില്ല എന്ന് തിരിച്ചറിയുമ്പോൾ പിന്മാറും അതുവരെ നിന്റെ കൂടെ നിൽക്കും പക്ഷെ ഇസ്രായേലിന്റെ പരിപാലകൻ അങ്ങനല്ല അവൻ ഉറങ്ങാൻ പറ്റത്തില്ല അവന് മയങ്ങാൻ പറ്റത്തില്ല അവൻ അടങ്ങിയിരിക്കാൻ പറ്റത്തില്ല ഒരു മനുഷ്യന്റെ മുഖത്തല്ല കുഞ്ഞ ഇന്ന് രാത്രി നീ നോക്കേണ്ടത് ഒരു മനുഷ്യനല്ല നിന്നെ വിളിച്ചത് ഒരു മനുഷ്യനല്ല നിന്നെ ഇങ്ങനെ ആക്കി നിർത്തിയിരിക്കുന്നത് ദൈവമാണ് നിർത്തിയിരിക്കുന്നതെങ്കിൽ ഞാനൊരു കാര്യം ഇന്ന് രാത്രി വിശ്വാസത്തോട് പറയാം നിന്റെ കണ്ണൊന്ന് ഉയർത്ത് എവിടെ പർവ്വതങ്ങളിലേക്ക് ആമേൻ ഇന്ന് രാത്രിയിൽ അത്ഭുതം ചെയ്യുന്നൊരു ദൈവം ആമേൻ നോക്കൂ ആ തീക്കകത്ത് വെന്തുപോകേണ്ടവരെ ആമനലി അവരുടെ രോമം പോലും കത്തിപ്പോകാതെ അതിനകത്തൊരു രാത്രി മുഴുവനും അവിടെ എഴുതിയിട്ടുണ്ട് തീയുടെ ശക്തി ഏറെ വർദ്ധിച്ചിട്ടും അതിനകത്ത് മുങ്ങിപ്പോകാതെ ഭക്തന്മാരെ സൂക്ഷിച്ച ദൈവം ഭക്തന്മാരെ സൂക്ഷിച്ച ദൈവം ഇന്ന് രാത്രി എത്ര സ്തോത്രം പറയാൻ കഴിയും നിന്നെ സൂക്ഷിക്കുന്നൊരു ദൈവമുണ്ട് നിന്നെ കരുതുന്നൊരു ദൈവമുണ്ട് നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമുണ്ട് പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ അത് ബാധിക്കുകയില്ല ആ യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും യഹോവ ആ നിന്റെ പ്രാണനെ പരിപാലിക്കും ആമേൻ യഹോവ ഒരു ദോഷവും ഇന്ന് രാത്രി പറഞ്ഞാട്ടെ യഹോവ ഒരു ദോഷവും തട്ടാതെ എന്നെ പരിപാലിക്കും ഒരുമിച്ച് പറ ഇന്ന് രാത്രി ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇതിനകത്തിരിക്കുന്നവർ പ്രിയപ്പെട്ടു പറ യഹോവ ഒരു ദോഷവും തട്ടാതെ ഏതൊക്കെ ദോഷങ്ങൾ നിന്റെ തലയ്ക്ക് മീതെ പാഞ്ഞെടുത്താലും ഏതൊക്കെ ദോഷങ്ങൾ നിന്റെ വീടിന് നേരെ ആഞ്ഞെടുത്താലും ഏതൊക്കെ ദോഷങ്ങൾ നിന്റെ തലമുറയ്ക്ക് മുമ്പിൽ വന്നു നിന്നാലും അവയൊന്നും നിന്നെ തൊടാതെ ഒരു ദോഷത്തിനും അടിമപ്പെടുത്താതെ ഒരു ദോഷത്തിനും ഇരയാക്കാതെ ഒരു ദോഷവും നിന്റെ മേൽ ഭവനമേ സംഭവിക്കാതെ ദോഷം കൂടാതെ വിടുവിക്കുന്ന നിന്റെ ഭവനത്തെ സൂക്ഷിക്കുന്ന നിന്റെ തലമുറയെ പരിപാലിക്കുന്ന നിന്റെ ആവശ്യങ്ങൾ അറിയുന്ന നിന്റെ ജോലി ഏറ്റെടുക്കുന്ന നിന്റെ അത്യാവശ്യങ്ങൾ അറിയുന്ന ഒരു നല്ല കർത്താവ് ഇന്ന് രാത്രിയുണ്ട് അവനാണ് നമ്മുടെ പരിപാലകൻ അവനാണ് നമ്മുടെ ദൈവം അവനാണ് നമ്മുടെ കുടുംബത്തെ സൂക്ഷിക്കുന്നത് അവനാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ആരോഗ്യം കൊടുക്കുന്നത് അവനാണ് ഈ അടുത്താഴ്ച മുഴുവൻ നിനക്ക് ജോലി തരുന്നത് അടുത്താഴ്ച നിന്റെ പട്ടിണി കിടത്താതെ നിന്റെ വീടിനെ സൂക്ഷിക്കുന്നത് അടുത്ത ആഴ്ച അടക്കുന്ന എക്സാമും വിദ്യാഭ്യാസവും അമ്മൻ ദൈവം നിനക്ക് വേണ്ടി നൽകുന്നത് ഇസ്രായേലിന്റെ പരിപാലകനാണ് എന്താണ് ഇസ്രായേലിന്റെ പരിപാലകന്റെ പ്രത്യേകത മരുഭൂമി കൂടെ ഇസ്രായേൽ കടന്നുപോയപ്പോൾ പകൽ മേഘസ്തംഭം കൊടുത്ത പരിപാലകൻ ആമേൻ്റെ ഹല്ലേലൂയ രാത്രി അഗ്നിസ്തംഭം കൊടുത്ത പരിപാലകൻ ആ മരുഭൂമി യാത്രയും വെള്ളം കയ്പായി മാറിയപ്പോൾ പാറയടിച്ചു വെള്ളം കൊടുത്ത പരിപാലകൻ ഹല്ലേലൂയ ഇറച്ചിയില്ലാതെ ജനം ഭാരപ്പെട്ടപ്പോൾ നിലവിളിച്ച് പുറവിർത്തപ്പോൾ ആമേൻ ലിവ്യദാന്റെ തലയെ തകർത്ത് ആ കടലിന്റെ അടിത്തട്ടി കിടന്ന ലിവ്യദാന്റെ തലയെ തകർത്ത് കാടപ്പക്ഷിയെ കൊടുത്ത ഒരു പരിപാലകൻ ഹല്ലേലൂയ
പാളയത്തിനകത്ത് ആ മരുഭൂമിക്കകത്ത് പലരും പാമ്പിന്റെ കടി ഏറ്റു മരിച്ചപ്പോൾ ഒരു പിച്ചള സർപ്പത്തെ ഉയർത്തിയിട്ട് ആമെ പരിപാലകനായി നിന്നൊരു ദൈവമുണ്ട്. വിശുദ്ധ വേദപുസ്തകത്തിൽ പറയുന്ന പിച്ചള സർപ്പത്തെ ഉയർത്തിയെന്ന് അങ്ങനല്ലേ എഴുതിയിരിക്കുന്നത്? പിച്ചള സർപ്പത്തെ ഉയർത്തിയെന്നല്ലേ? ഹല്ലേലൂയ. എറണാകുളക്കാരൻ്റെ ഇരിക്കുന്ന ആമെ ഹല്ലേലൂയ പിച്ചള സർപ്പമൊന്നുമല്ല, അത് തടിയാണ്. ബൈബിളിനകത്ത് അങ്ങനൊരു സംഭവമില്ല. ആമയും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മീഡിയയിലൊക്കെ പറയുന്നുണ്ട് ആരുടെ കയ്യിലോ മോശയുടെ വടി ഇരിപ്പുണ്ടെന്ന്. എൻ്റെ കുഞ്ഞ്, ഈ ഒറ്റ വാക്യം വായിച്ച ബൈബിൾ വായിക്കാത്തവരെ അത് കൊണ്ടു നടക്കത്തുള്ളൂ. ബൈബിളിനകത്ത് എഴുതിയിരിക്കുന്ന പിച്ചള സർപ്പമെന്ന്, അവൻ്റെ ഇരിക്കുന്നത് തടിയെ കൊത്തിക്കത്, അതുകൊണ്ട് തന്നെ അറിയാമല്ലോ കള്ളമാണെന്ന്. എന്നാൽ മോശയുടെ ബൈബിൾ മനസ്സിലാക്കണം, ക്രിസ്ത്യാനികൾ കാര്യം മനസ്സിലാക്കണം. അവിടെ ആടുമ്പോൾ ഇവിടെ ആടുമ്പോൾ അതിൻ്റെ പുറകെ പോകുന്ന ാകരുത്. ആമേൻ. പിച്ചള സർപ്പത്തെയാണ് തമ്പുരാൻ ഉയർത്താൻ പറഞ്ഞത്. അവിടെയും പരിപാലിച്ചൊരു ദൈവമുണ്ട്. പാമ്പിന്റെ കടിയേറ്റ് മരിക്കുകയാണ്, പക്ഷെ യഹോവയായ ദൈവം പറഞ്ഞു പാളയത്തിൽ മരണമുണ്ട്, ആ മരണം സംഭവിക്കാതിരിക്കാൻ. ആമേൻ. മരണത്തിന്റെ മുമ്പിൽ മരണപിശാചായിരിക്കുന്ന പാമ്പ് ഇസ്രായേലിനെ കടിക്കുമ്പോൾ, കുഞ്ഞുകുട്ടികൾ മുതൽ ആവാലവൃദ്ധം വരെയുള്ളവരെ കടിക്കുമ്പോൾ, മോശ ഉയർത്തിയ പിച്ചള സർപ്പത്തെ ഒന്ന് നോക്കിക്കോണം. എന്തിനാ ഉയർത്താൻ പറഞ്ഞത്? കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയ ആൾക്കാർ വരെ അത് കാണണം. എല്ലാം ദിക്കും തിരക്കും. ഈ 600,000+ ജനം കിടക്കും. അതിനിടയ്ക്ക് ആലിലിയ 2-3 വയസ്സുള്ളവനെ കുത്തിയാൽ ഈ പിച്ചള സർപ്പം താഴെ കിടക്കണ കാണത്തില്ല. അതുകൊണ്ടല്ലേ പണ്ട് സക്കായി ആമെ മരത്തിൻ്റെ മണ്ട കയറിയത്. ആകപ്പാടെ നീളത്തിൽ കുറുകിയവനാണ്. യേശുവിനെ കാണുന്ന ആഗ്രഹമുണ്ട്, ഒത്തിരി കേട്ടിട്ടുണ്ട്, പക്ഷെ ആ വരുന്നുമുണ്ട്, കാണാൻ പറ്റത്തില്ല. കാരണം പുരുഷാരം തിക്കും തിരക്കുമാണ്. ഇതിനിടയ്ക്ക് 1.5 അടി പൊക്കമുള്ളവൻ എങ്ങനെയാ യേശുവിനെ കാണുന്നേ? അവൻ ചിന്തിച്ചു, ഞാൻ കാട്ടത്തിമേ കയറും, യേശു എന്നെ കാണരുത്, ഞാൻ പാപിയാ, പക്ഷെ എനിക്ക് യേശുവിനെ കാണണം. നോക്കൂ, അവിടെ അവൻ കാട്ടത്തിമരത്തിമേ കയറി. എന്നാൽ പുറപ്പാട് പുസ്തകത്തിൽ കാണുന്നത് പിച്ചള സർപ്പത്തെ തമ്പുരൻ ഉയർത്തിക്കാട്ടി. എന്തിന്? ഒരു മനുഷ്യനും ഇത് കാണാതെ പോകരുത്. ഇസ്രായേലിന്റെ പരിപാലകനെ ഒരു മനുഷ്യനും കാണാതെ പോകരുത്. അമ്മ പുതിയ നിയമത്തിൽ വരുമ്പോൾ കാലങ്ങൾ കഴിഞ്ഞപ്പോ കാൽവറിയുടെ കുലമുകളിൽ എന്താ സംഭവിച്ചത്? ഇരുകായികളും വിടർത്തി, കാലുകൾ അടുപ്പിച്ചു വെച്ച് ആണിതറച്ചിട്ട് രണ്ട് കള്ളന്മാരുടെ ആമ്മ നടുക്ക് ആ കാൽവറിയുടെ ആ മൊട്ടക്കുന്നിന് മേൽ ആ യേശു കൊടിമരം പോലെ ഉയർന്നു നിന്നത് ഇസ്രായേലിന്റെ പരിപാലകനാണ്. എന്തിന്? ഒരു മനുഷ്യനും ആ യേശുവിനെ കാണാതെ പോകരുത്. യേശുവിനെ കാണാതെ പോകരുത്. ഇസ്രായേലിന്റെ പരിപാലകൻ, ആ ഇസ്രായേലിന്റെ പരിപാലകൻ നിന്റെ ദൈവമാണെങ്കിൽ നാളെയുള്ള നിന്റെ ആ കഷ്ടത ദൈവം മാറ്റും, നാളെയുള്ള നിന്റെ ആ വേദന ദൈവം മാറ്റും. നിനക്ക് വേണ്ടി കരുതുവാൻ, ഒരു വിവാഹമാണോ നിനക്ക് ആവശ്യം? ഒരു തലമുറ ഉണ്ടാകുന്ന വിഷയമാണോ നിനക്ക് ആവശ്യം? നീ തുടങ്ങി വെച്ച വീടിൻ്റെ പണി മുടങ്ങിക്കിടക്കുകയാണോ? വീട്ടിൽ കിടക്കുന്ന ഭിത്തിയിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന കതകിൻ്റെ മേൽ തൂക്കിയിട്ടിരിക്കുന്ന ആ ജപ്തി നോട്ടീസാണോ നിന്നെ ഉറക്കത്തെ കെടുത്തുന്നത്? നിന്റെ കുഞ്ഞ് പഠിച്ചിട്ട് നല്ല റിസൾട്ട് വാങ്ങി, നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങി അലമാരിക്കകത്ത് പൂട്ടി വെച്ചിരിക്കുക, ഇന്ന് വരെ ഒരു വഴിയും തുറക്കുന്നില്ലേ? ഇന്ന് രാത്രി എവിടെയാ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരേണ്ടേ? ദാ ഞാനൊരാളെ പരിചയപ്പെടുത്തുക, ഇസ്രായേലിൻ്റെ പരിപാലകൻ. അവൻ ഉറങ്ങുന്നില്ല, അവൻ മയങ്ങുന്നില്ല. ഈ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ദൈവദാസന്മാർ അവരുടെ വീട്ടിലേക്ക് പോയി, അവർ കയറിക്കിടന്നുറങ്ങും. ഞാനും ആമയും വിശ്രമിക്കാൻ വേണ്ടി ഇന്ന് രാത്രിയിൽ ദൈവം ആയുസ് തന്നാൽ എൻ്റെ ബെഡിലേക്ക് ഞാൻ കയറും, നാളെ നേരം വെളുക്കുമ്പോൾ ദൈവം ആയുസ് തന്നാൽ എഴുന്നേൽക്കും. എന്ന ഒരു കാര്യം മനസ്സിലാക്കണം, എൻ്റെ രക്ഷകൻ, എൻ്റെ പരിപാലകൻ രാത്രിയിൽ, അയ്യോ ഞാൻ രാവിലെ മുഴുവനും പണിയെടുത്തല്ലോ എന്നും പറഞ്ഞ് ഉറങ്ങുകയല്ല. ശുദ്ധ വേദപുസ്തകത്തിൽ സുവിശേഷങ്ങളിൽ കാണുന്നു, ശിഷ്യന്മാർ ഉറങ്ങുമ്പോഴും യേശു പർവ്വതത്തിൽ പ്രാർത്ഥിക്കുകയായിരുന്നു. ഒലിവുമലയിൽ യേശു എന്നും രാത്രിയിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം കണ്ടെത്തുമായിരുന്നു. ശിഷ്യന്മാർ താഴ്വരകളിലും മറ്റു സ്ഥലങ്ങളിലും ഉറങ്ങുമ്പോൾ യേശു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഇസ്രായേലിന്റെ പരിപാലകൻ ഇന്ന് രാത്രി ശ്രദ്ധിക്കുകൾക്ക് പ്രിയരെ, ആമേൻ. ഇന്ന് രാത്രി നിന്റെ മുമ്പിൽ ചില വഴികൾ അടഞ്ഞു കിടക്കുകയായിരിക്കും, ചില ആമേൻ വഴികൾ നിനക്ക് ഭാരമായിരിക്കുകയായിരിക്കും, ചിലതിൻ്റെ മേൽ നിനക്കൊരു വിടുതൽ വേണമായിരിക്കും. എന്നാൽ ഇന്ന് രാത്രി സന്ദേശം കേൾക്കുമ്പോൾ നീർന്ന ഉരുകിയ വിഷയങ്ങളുമായിട്ടായിരിക്കും ദൈവസന്നിധി ഇരിക്കുന്ന എൻ്റെ കുഞ്ഞെ. ഇന്ന് രാത്രി നീ ഉറങ്ങി, നാളെ രാത്രി നീ നാളെ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് രാത്രിയിൽ ഉറങ്ങാതെ ദൂതനെ ഇറക്കിയിട്ട് കഴിഞ്ഞ രാത്രി പറഞ്ഞതുപോലെ കല്ലുരുട്ടി നീക്കിയിട്ട് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കാൻ എൻ്റെ ദൈവം മതിയായവന്. ഇന്ന് രാത്രി ഒരുമിച്ച് ചങ്കത്തെ കൈവച്ച് പറ, എൻ്റെ പരിപാലകൻ ഉറങ്ങുന്നില്ല, എൻ്റെ പരിപാലകൻ മയങ്ങുന്നില്ല, എൻ്റെ പരിപാലകൻ ഒരിക്കലും
ക്ഷീണിക്കുന്നില്ല, എനിക്ക് വേണ്ടി കരുതുവാൻ എൻ്റെ ദൈവം മതിയായവനാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണ് അവനിലേക്ക് ഉയർത്തും. നിരാത്തി നിന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയരട്ടെ, നിരാത്തി നിന്റെ കണ്ണ് ദൈവത്തെങ്കിലേക്ക് ഉയരട്ടെ. നിനക്കു വേണ്ടി സകലതും കരുതിയ, നിനക്കു വേണ്ടി സകലതും കരുതിയ എൻ്റെ ദൈവം ശകലമല്ല സകലതും കരുതിയ. എന്നെ പറഞ്ഞ ഭാഗം കൂടെ പറഞ്ഞു നിർത്തുക. ഉൽപ്പത്തി പുസ്തകത്തിൽ മോശ പറഞ്ഞത് ഞാൻ സൃഷ്ടിയാണ്, എന്നാൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു ഞാൻ സൃഷ്ടിയല്ല ഞാൻ ജീവനാണ്. ഇന്ന് രാത്രി പറ, ഞാൻ സൃഷ്ടിയല്ല ഞാൻ ജീവനാണ്. മോശ എഴുതി സൃഷ്ടിയാണ്. ഏത് സൃഷ്ടി? ആറാം ദിവസത്തെ സൃഷ്ടിയാണ്. വെളിപ്പാട് പ്രാപിച്ച പൗലോസ് പുതിയ നിയമത്തിൽ പറയുന്നു ഞാൻ ജീവനാണ്. സൃഷ്ടിയും ജീവനും. എനിക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, രണ്ടാമ്പിള്ളേര്. എനിക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് അവരുടേതാ, എൻ്റെ വണ്ടി അവരുടേതാ, എൻ്റെ ഞാൻ എന്തൊക്കെ ഉപയോഗിക്കുന്നു അതെല്ലാം അവരുടേതാ. ഞാനൊരു യാത്ര കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് വരുമ്പോൾ എൻ്റെ ബാഗിനകത്ത് കുറേ ചോക്ലേറ്റ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കട്ടെ, ഈ ചോക്ലേറ്റ് അവരുടേതാ. ഞാൻ ഓടി വന്നപ്പോൾ ഡാഡി പപ്പ എന്നും പറഞ്ഞ് ഓടി വന്ന് കാലെ കെട്ടിപ്പിടിച്ച രണ്ട് കുഞ്ഞുങ്ങൾ എൻ്റെ ബാഗ് തുറന്നിട്ട് പെട്ടി തുറന്നിട്ട് ചോക്ലേറ്റ് എടുത്തപ്പോൾ ഞാൻ പറയട എടുക്കരുത്, അത് നിനക്കുള്ളതല്ല, അപ്പുറത്തെ വീട്ടിലെ കൊച്ചനുള്ളതാ. കാര്യമില്ല, കാരണം ഞാൻ വാങ്ങിയത് എൻ്റെ ജീവനുള്ളതാ, എൻ്റെതാ. ഇന്ന് രാത്രി ഒരു കാര്യം പറയാം, ഈ എൻ്റെ ജീവന് അവകാശപ്പെട്ടതാണ് എൻ്റെത് എല്ലാമെങ്കിൽ അത് ചോദ്യം ചെയ്യാനും അവർ റെഡിയായ. എൻ്റെ വണ്ടി ഉദാഹരണം പറഞ്ഞ് പ്രാർത്ഥിക്കാം. എൻ്റെ വണ്ടി, അതിൻ്റെ ആർ സി ബുക്കിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ അറിയാമോ? റെന്നി ജോണെന്നാ ആർ സി ബുക്കിൽ എഴുതിയിരിക്കുകയാണ്, റെന്നി ജോൺ. ഈ വണ്ടിയുടെ ഓണർ, ഞാൻ യാത്ര ചെയ്യുന്ന എൻ്റെ വാഹനത്തിൻ്റെ ഓണർ റെന്നി ജോണെന്നാ. ഞാൻ ഈ വണ്ടി കുറേ വർഷങ്ങൾ ഓടിച്ചു. കുറേ വർഷങ്ങൾ ഓടിച്ചപ്പോൾ എൻ്റെ രണ്ട് കുഞ്ഞുങ്ങളും പറഞ്ഞു ഇത് ഞങ്ങളുടെ വണ്ടിയാണ്, എൻ്റെ വണ്ടിയാണ്. മൂത്തവൻ പറഞ്ഞ് അവൻ്റെ വണ്ടിയാണ്, ഇളയവൻ പറഞ്ഞ് അവൻ്റെ വണ്ടിയാണ്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ വീട്ടിൽ ഒരു ദൈവദാസൻ വന്നു, അല്ലെങ്കിൽ ഒരു സഹോദരൻ വന്നു, അവന് വണ്ടിയില്ല. എൻ്റെ മനസ്സ് പറഞ്ഞ് ഈ വണ്ടി അവന് കൊടുക്കുക. ഞാൻ താക്കോലെടുത്തിട്ട് കീ എടുത്തിട്ട് അവൻ്റെ കൈ കൊടുത്തു. അവൻ ആ വണ്ടിയും കൊണ്ടുപോയി, അല്ലെങ്കിൽ ആ ദൈവദാസൻ ആ വണ്ടിയും കൊണ്ടുപോയി. ഉച്ചയ്ക്ക് ഞാൻ ഡിന്നർ കഴിക്കാൻ വേണ്ടി ഞാൻ ടേബിളിലിരുന്ന് വട്ടത്തിൽ, ഞാനും പിള്ളേരും എൻ്റെ ഭാര്യയെല്ലാം കൂടെ കൂടി വട്ടത്തിൽ ഇരുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു നമ്മുടെ വണ്ടി ഞാൻ കൊടുത്തു. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിച്ചു ആർക്ക് എന്തിനു കൊടുത്തു? പിള്ളേരിങ്ങനെ നോക്കിയിരിക്കുക, അവൻ്റെ വണ്ടി എന്നും പറഞ്ഞ് അവർ നടക്കുന്നേ. പക്ഷെ ആർ സി ബുക്കിൽ എൻ്റെ പേരാ. ഞാൻ പറഞ്ഞു ഈ ഇന്നലെ നമ്മുടെ വീട്ടിൽ വന്ന അദ്ദേഹത്തിന് ഞാൻ വണ്ടി കൊടുത്തു. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കുക എത്ര രൂപയ്ക്ക് കൊടുത്തു? ഞാൻ പറഞ്ഞില്ല, ഫ്രീ ആയിട്ട് കൊടുത്തു, ഫ്രീ ആയിട്ട് കൊടുത്തു. ഇത് പിള്ളേർക്ക് ഇഷ്ടപ്പെട്ടില്ല. അവർ കൊതിച്ച്, അവർ കൊണ്ട് നടന്ന, അവർ കഴുകി നടന്ന, അവർ ഓടിച്ചുകൊണ്ട് നടന്ന വണ്ടി ഞാൻ ചിന്തിക്കുക, ഇച്ചി പ്രായപൂർത്തിയായ പിള്ളേരെ ചിന്തിക്കുക. അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എൻ്റെ വണ്ടി ഞാൻ മറ്റൊരാൾക്ക് കൊടുത്തത്. എൻ്റെ മൂത്ത മോന് ഭയങ്കര പിണക്കം വന്നു എന്നോട്. അവന് പുറത്തു പോയിട്ട് ഒരു ചെറിയൊരു വക്കീൽ നോട്ടീസ് എനിക്ക് അയച്ചു. എന്താണ് വക്കീൽ നോട്ടീസ്? രാവിലെ എഴുന്നേറ്റ് ഞാനിങ്ങനെ പത്രമൊക്കെ വായിച്ച് വെളിയിരിക്കുമ്പോൾ പോസ്റ്റ്മാൻ എൻ്റെ അടുക്ക വന്നിട്ട് പറഞ്ഞു സാറേ ഒരു രജിസ്റ്റർ ഉണ്ട്. ഞാൻ ഒപ്പിട്ട് വാങ്ങി പൊട്ടിച്ച് നോക്കിയപ്പോൾ എൻ്റെ സ്വന്തം മോന് അമ്മയൊരു ലെറ്റർ അയച്ചിരിക്കുക എനിക്ക് നേരെ. ഞാനത് പൊട്ടിച്ചു നോക്കിയപ്പോൾ കാണുന്നത് എൻ്റെ അവകാശത്തിൽപ്പെട്ട ഇത്ര നമ്പർ വാഹനം എനിക്ക് അവകാശപ്പെട്ടത് എന്നോട് ചോദിക്കാതെ എൻ്റെ അപ്പൻ എന്ത് ചെയ്തു? മറ്റൊരാൾക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. ആ വാഹനം എനിക്ക് തിരിച്ചു കിട്ടണം. ഇതിനു മുമ്പ് ഞാനും എൻ്റെ മകനും കൂടെ വീട്ടിൽ ഭയങ്കര ഷണ്ട് നടന്നതാണ്. അവൻ പറഞ്ഞു വണ്ടി തിരിച്ച് വാങ്ങിച്ചേ പറ്റത്തുള്ളൂ, എനിക്ക് ആ വണ്ടി വേണം. ഞാൻ പറഞ്ഞു ഇല്ലടാന്ന് പറഞ്ഞു. ഞങ്ങളമ്മ ഈ പിണങ്ങി തെറ്റി പിരിഞ്ഞു ഇവൻ വീട്ടിൽ നിന്നിറങ്ങിപ്പോയി. കോടതി ചെല്ലാൻ എന്നോട് പറഞ്ഞിരിക്കുക, കോടതിയുടെ വെളിയിൽ വെച്ച് ഈ കാര്യം ക്രമീകരിക്കണം, അല്ലെങ്കിൽ അത് കേസാകും എന്നും പറഞ്ഞാണ് എനിക്ക് ലെറ്റർ വന്നിരിക്കുന്നത് വക്കീലിൻ്റെ. ഞാൻ എനിക്ക് തന്ന ഡേറ്റ് അനുസരിച്ച് ഞാൻ സ്റ്റേഷനിൽ കോടതി ചെന്നു. അവിടെ ചെന്നപ്പോൾ
എൻ്റെ മകൻ എനിക്ക് നേരെ കൊടുത്തിരിക്കുന്ന ഈ കേസ് നിമിത്തം, ഈ സ്റ്റാമ്പ് പേപ്പർ നിമിത്തം ഞാൻ അവിടെ ചെന്ന് നിൽക്കുക, ഒരു കുറ്റവാളിയായിട്ട് നിൽക്കുക. എന്താ കാര്യം? എൻ്റെ വാഹനം മറ്റൊരാൾ കൊടുത്തു. വക്കീൽ എന്നോട് കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ വണ്ടി എൻ്റേതാ. ഞാൻ അവരോട് പറഞ്ഞു, ഈ വണ്ടിയുടെ സി സി മൊത്തം അടച്ചത് ഞാനാ, ഇതിന് ഡൗൺ പേയ്മെൻറ്റ് 200,000 രൂപ അടച്ചത് ഞാനാ, കഴിഞ്ഞ 3 വർഷം ഞാൻ ഇതിൻ്റെ സി സി ഇട്ടതാ, എല്ലാ മാസവും 3000 രൂപ വെച്ച് അടയ്ക്കുന്നുണ്ടായിരുന്നു, അതെല്ലാം ക്ലോസ് ചെയ്തതാ. ഇത് എൻ്റെ മകൻ റൂഫസ് അല്ല ചെയ്തത്. എന്നിട്ട് ഞാൻ എൻ്റെ കയ്യിലിരിക്കുന്ന ആർ സി ബുക്ക് എടുത്ത് വക്കീലിൻ്റെ കൊടുത്തിട്ട് പറഞ്ഞു, സാർ നോക്കൂ, ഇതിനകത്തിരിക്കുന്ന ആർ സി ബുക്കിനകത്തെ പേരാരുടേതാ? എൻ്റെതാ. റെന്നി ജോൺ എന്നാണ് ഈ ആർ സി ബുക്കിനകത്ത് കിടക്കുന്ന പേര്. അതുകൊണ്ട് ഈ വണ്ടിയുടെ ഓണറിന് ഇത് വിൽക്കുവാനും പൊളിക്കുവാനും അധികാരമുണ്ട്. ഞാൻ ഈ വണ്ടിയുടെ ഓണറാണ്. ഈ വണ്ടി പൊളിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഈ വണ്ടി വിൽക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഈ വണ്ടി ഫ്രീ ആയിട്ട് അടക്കലും ഡൊണേറ്റ് ചെയ്യാൻ എനിക്ക് അധികാരമുണ്ട്. കാരണം ഞാൻ ആരാ? ഈ വണ്ടിയുടെ ഓണറാ. ഇവൻ ആരാ? ഇവൻ എൻ്റെ മകനാ. ഇവനകത്ത് സി സി അടച്ചിട്ടില്ല, ഇവനകത്ത് ഡൗൺ പേയ്മെൻ്റ് ഇട്ടിട്ടില്ല, ഈ ബുക്കിൻ്റെ ആർ സിക്കകത്ത് ഇവൻ്റെ പേരില്ല. ഇതെല്ലാം കേട്ട് നിൽക്കുമ്പോൾ ജഡ്ജിയുടെ മുമ്പിൽ, വക്കീലിൻ്റെ മുമ്പിൽ ഞാൻ ഈ കാര്യം പറയുമ്പോൾ ഞാൻ അവിടെ ജയിച്ചു. ജഡ്ജി പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, റെന്നി ജോൺ എന്ന് പറയുന്ന ആള് പറഞ്ഞത് ശരിയാണ്, കാരണം ഈ വണ്ടിയുടെ ഓണർ ആരാ? ഞാനാ. അങ്ങനെയാണെങ്കിൽ നീ ഇതിനകത്ത് കുറ്റവാളിയല്ല, നിനക്കിഷ്ടം പോലെ ചെയ്യാം, അങ്ങനെ നിയമം. ഉടമസ്ഥൻ എന്ത് ചെയ്യാം, ഓണറിന് എന്ത് ചെയ്യാം, ഞാൻ ഫ്രീ ആയി, ഞാൻ ഹാപ്പിയായി. ഞാൻ ആ പ്രതിക്കൂട്ടി നിറങ്ങി പുറത്തേക്ക് വരുമ്പോൾ എൻ്റെ മോൻ പറയോ, യുവർ ഓണർ, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. ആ സദസ് മൊത്തം എൻ്റെ മോനെ നോക്കുകയാണ്. അവൻ അങ്ങോട്ട് കയറി നിന്നിട്ട് പറഞ്ഞു, എൻ്റെ അപ്പനാ ഇവിടെ നിറങ്ങിപ്പോയേ. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തിൻ്റെ പേരിലായി വണ്ടി കിടക്കുന്നേ, ഓണർഷിപ്പ് അദ്ദേഹത്തിൻ്റെ പേരില്ല. എൻ്റെ അപ്പൻ്റെ പേര് റെന്നി ജോണെന്നാ, എൻ്റെ പേര് റൂഫസ് ജോണെന്നാ. അദ്ദേഹത്തിൻ്റെ ആർ സി ബുക്കിനകത്ത് എൻ്റെ പേരില്ല, സത്യമാ. അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് 1 മാസം പോലും ഞാൻ സി സി അടച്ചിട്ടില്ല, സത്യമാ അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹം വാങ്ങിച്ച വാഹനത്തിന് ഡൗൺ പേയ്മെൻ്റ് ഇട്ടപ്പോൾ ഞാൻ 1 പൈസ കൊടുത്തിട്ടില്ല, സത്യമാ പറഞ്ഞത്. ആ വണ്ടിയുടെ 1 അധികാരവും ഓണർഷിപ്പിനകത്ത് ഒന്നും എൻ്റെ പേരില്ല, എനിക്ക് ബന്ധമില്ല. പക്ഷെ ഒരു കാര്യം എനിക്ക് കോടതിയിൽ സമർപ്പിക്കാനുണ്ട്. ജഡ്ജി പറയേ, എന്താ പറ? അവൻ പറഞ്ഞു, വണ്ടിയുടെ ആർ സി ബുക്കിനകത്ത് എൻ്റെ പേര് കാണത്തില്ല, വണ്ടിയുടെ സി സി അടച്ചതിനകത്ത് എൻ്റെ ഒരു കൈ കാണത്തില്ല, ഡൗൺ പേയ്മെൻറ്റ് കൊടുത്തപ്പോഴും എനിക്ക് അധികാരമില്ല. പക്ഷെ എനിക്കിന്ന് ഒരു കാര്യം കോടതിയെ ബോധിപ്പിക്കാൻ കഴിയും, ആ അപ്പൻ്റെ ശരീരത്തിലെ ബ്ലഡാണ് എൻ്റെ ശരീരത്തിൽ ഒഴുകുന്നത്. എൻ്റെ അപ്പൻ അവകാശപ്പെട്ടത് എനിക്ക്, ഞാൻ അവൻ്റെ മകനാ, ഞാൻ അവൻ്റെ ജീവനാ. ഞാൻ അടുത്ത വീട്ടിലെ കൊച്ചനല്ല, വഴിവക്കത്ത് വെച്ച് കണ്ടവനല്ല, ഏതോ കൂട്ടുകാരൻ്റെ മകനല്ല, ഞാൻ ആ വീട്ടിലെ വേലക്കാരനല്ല, ഞാൻ ആ വീട്ടിലെ വേലക്കാരിയുടെ ദാസിയുടെ മകനല്ല, ഞാൻ അവൻ്റെ മകനാണ്. പുത്രത്വം എന്ന് പറയുന്നൊരു സമ്പ്രദായമുണ്ട്, ആ സമ്പ്രദായത്തിനകത്താ ഞാൻ നിൽക്കുന്നേ. അതുകൊണ്ട് എനിക്ക് നീതി കിട്ടിയേ പറ്റൂ. എന്റെ കുഞ്ഞെ, നിന്റെ പേര് ഓണർഷിപ്പ് കാണത്തില്ല, നിന്റെ പേര് ചില സർട്ടിഫിക്കറ്റ് കാണത്തില്ല, നിന്റെ പേര് ചില മേഖല കാണത്തില്ല. പക്ഷേ നീ മകനായിരിക്കുന്നിടത്തോളം കാലം, നീ ജീവനായിരിക്കുന്നിടത്തോളം കാലം നിനക്ക് ചോദിക്കാൻ റൈറ്റ് ഉണ്ടെന്ന്. അതുകൊണ്ടാ ചോദിച്ചത്, അതുകൊണ്ടാ വേദപുസ്തകം പറഞ്ഞത്, ചോദിപ്പീൻ എന്നാ നിങ്ങൾക്ക് കിട്ടും. മക്കൾ അപ്പൻ ചോദിച്ച കല്ല് കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ ആ മരലിയ തേളിനെ കൊടുക്കുമോ? നല്ല ദോഷിയായ നല്ല അപ്പൻ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് എത്രയധികം നൽകാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ഞാൻ ആത്മവി പറയാ, എൻ്റെ പരിപാലകൻ ആരാണെന്ന് എനിക്കറിയോ? ഞാൻ വിശ്വസിക്കുന്ന ആരെയാണെന്ന് എനിക്കറിയോ? ഞാൻ മുട്ടുമടക്കുന്ന ആരാണെന്ന് എനിക്കറിയോ? എന്റെ ശരീരത്തിൽ ഒഴുകുന്ന ബ്ലഡ് ആരുടെയാണെന്ന് എനിക്കറിയോ? അതുകൊണ്ട് എന്റെ അപ്പനോട് ചോദിക്കാൻ എനിക്ക് അധികാരമുണ്ട്. ഞാൻ അവന്റെ മകനാ, ഞാൻ അവന്റെ മകളാ.
അങ്ങനെങ്കിൽ ഇന്ന് രാത്രി ആത്മാവി ഞാൻ പറയട്ടെ, നീ തമ്പുരാന്റെ ജീവനാ, നീ തമ്പുരാന്റെ ജീവനാ. അതുകൊണ്ടാണ് പത്രോസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു, അറിയുന്നില്ല, നമ്മൾ തള്ളിക്കളഞ്ഞില്ലേ. ഒരിക്കൽ യേശു ഒരു കാര്യം പറഞ്ഞു, ഞാൻ യോന മത്സ്യത്തിൻ്റെ വയറ്റിൽ 3 ദിവസം ഇരിക്കുന്നത് പോലെ ഞാനും ഇരിക്കേണ്ടതാകുന്നു. പുള്ളി അങ്ങ് അടഞ്ഞു. ആരെ? പത്രോസ്. പത്രോസ് പറഞ്ഞു, കാര്യമൊക്കെ ശരിയാ, ഗുരുവിനങ്ങനെ സംഭവിക്കാൻ പറ്റത്തില്ല, പറ്റേ ഞങ്ങൾ പുറകെ ഉണ്ടെന്ന് പറഞ്ഞു. ഞങ്ങളുണ്ട്.